നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിലുള്ള സിസ്റ്റത്തിലുള്ള ഫയൽസ് നമ്മളുടെ ഫോണിലേക്കും നമ്മളുടെ വീട്ടിലുള്ള ആൻഡ്രോയിഡ് ടി വി അതുപോലെയുള്ള ഡിവൈസിലേക്കും സ്ട്രീം ചെയ്യാം. അതായത് ആ ഫയൽ നമുക്ക് അതിലേക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഫയലാണെങ്കിൽ അതിൽ പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ അതിലേക്ക് കോപ്പി ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരു ചെറിയ നെറ്റ്വർക്കിങ്ങാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാ ഡിവൈസുകളും നമ്മളുടെ ആ ഒരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഈ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആണ്. ദെൻ എൻ്റെ വീട്ടിലെ ആൻഡ്രോയിഡ് ടി വിയും ഈ ഒരു വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യായിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ സിസ്റ്റത്തിൽ മൈ പി സി ഓപ്പൺ ചെയ്യുക. നമുക്ക് ഏത് ഡ്രൈവാണോ അതുപോലെ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഡ്രൈവാണ്. ഈ ഡ്രൈവിൽ ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫോൾഡർ നമ്മൾ വീട്ടിൽ തന്നെയായതുകൊണ്ട് ഹോം സെറ്റ് ചെയ്യുന്നു, ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഹോമിൻ്റെ റൈറ്റ് ബട്ടൺ അടിക്കുക. റൈറ്റ് ബട്ടൺ അടിച്ചാൽ പ്രോപ്പർട്ടീസ് വരും, പ്രോപ്പർട്ടീസ് പോവാം. അത് ഷെയറിങ് ഓപ്ഷൻ ഉണ്ടാവും, ഷെയറിങ് കൊടുക്കുക. അതിൽ ഈ ഹോം നോട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഫോൾഡർ ഇപ്പോൾ ഷെയർഡ് അല്ല, നമ്മളത് ഷെയർ ചെയ്യാൻ പോവുകയാണ്. സോ അതിൽ ഷെയർ ക്ലിക്ക് ചെയ്യാം. ഷെയർ ക്ലിക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു ടാബ് വരും. അതിൽ നമ്മൾ അയാളുടെ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ആ ഒരു ഏത് ഡിവൈസിലാണ് ലോഗിൻ ചെയ്ത് അതിൽ ചോദിക്കാം. ഇപ്പോൾ മനു എന്ന അക്കൗണ്ടാണുള്ളത് എൻ്റെത്. അപ്പോൾ അത് നമുക്ക് മനുവിന് മാത്രം കൊടുക്കാം. ഇനി ഈ സിസ്റ്റത്തിലുള്ള എല്ലാവർക്കും വേണമെങ്കിൽ എവരി വേണ്ടി കൊടുക്കും. ഞാൻ എവരി വേണ്ടി കൊടുക്കുന്നു, ദെൻ ഷെയർ കൊടുക്കുന്നു, അപ്പ് എസ് കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ദെൻ ഒന്നുകൂടെ പ്രോപ്പർട്ടീസ് എടുക്കുന്നു. ഈ അഡ്വാൻസ് ഷെയറിങ് ഓപ്ഷൻ, ഷെയറിങ് തന്നെ അഡ്വാൻസ് ഷെയറിങ് ഓപ്ഷൻ, അഡ്വാൻസ് ഷെയറിങ് ക്ലിക്ക് ചെയ്യുന്നു. ഈ അഡ്വാൻസ് ഷെയറിൽ ഇപ്പോൾ നമ്മൾ അവിടെ ഷെയർ കൊടുത്തുകൊണ്ട് ഈ ഫോൾഡർ ഓൾറെഡി ഷെയർ എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഷെയർ ചെയ്ത ആ ഒരു പാത്തിന് നമ്മൾ ഹോം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ഈ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് പെർമിഷൻ കൊടുക്കാനുണ്ട്. അതായത് ഇതിലുള്ള ഫയൽ അവർക്ക് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഫയൽ റൈറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അങ്ങനെ ഓരോ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെർമിഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. പെർമിഷൻസിൽ ഇപ്പോൾ എവരി വണ്ണുള്ള പെർമിഷൻ സെറ്റ് ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റർ മാത്രമുള്ള പെർമിഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ എവരി വണ്ണുള്ള പെർമിഷനാണ്. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ കൊടുത്തുകൊണ്ട് ഫുൾ കൺട്രോൾ വന്നിട്ട്. അതായത് ഫുൾ കൺട്രോൾ വെച്ചാൽ അവർക്ക് ഡിലീറ്റ് ചെയ്യാം, നമ്മളുടെ ഫയൽ അവർക്ക് റീഡ് ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് ഡിനേ ചെയ്യാം, റീഡ് ചെയ്യുന്ന ഡിനേ ചെയ്യാം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന മാത്രം നമുക്ക് ഡിനേ ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഫുൾ കൺട്രോളാണ് കൊടുക്കുന്നത്. ദെൻ അപ്ലൈ കൊടുക്കുന്നു, ദെൻ ഓക്കെ. സെയിം ബാക്ക് വന്നാൽ ഇതും അതേപോലെ തന്നെ അപ്ലൈ. ഇതിപ്പോൾ നമുക്ക് എത്ര യൂസർ വേണമെങ്കിലും അറ്റ് എ ടൈം യൂസ് ചെയ്യാമെന്നുണ്ട്. ഇപ്പോൾ 20 യൂസർ അങ്ങനെയുണ്ട്. നമുക്കിപ്പോൾ അത് 20 തന്നെ സെറ്റ് ചെയ്യാം. നമുക്ക് ഒരു യൂസർക്ക് വേണമെങ്കിൽ മാത്രമാണെങ്കിൽ ഒരു യൂസർക്ക് മാത്രമായി സെറ്റ് ചെയ്യാം. നമുക്ക് ഡിഫോൾട്ട് 20-ൽ ആണല്ലോ. സോ ആ 20 തന്നെ സെറ്റ് ചെയ്ത് അപ്ലൈ അടിക്കുകയാണ്. ഞാൻ ഓക്കെ കൊടുത്തു, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹോം തന്നെ ഫോൾഡർ നമ്മളിപ്പോൾ ഷെയറിങ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ നമ്മളുടെ സിസ്റ്റം ഒരു വൈഫൈയിലാണ് കണക്ട് ചെയ്തതെങ്കിൽ ആ വൈഫൈയിൽ കണക്ട് ചെയ്യുന്ന ബാക്കി എല്ലാ ഡിവൈസുകൾക്കും ഇത് എടുക്കാനാവും. ആ വൈഫൈ റൗട്ടറായിട്ട് നമ്മൾ വയേർഡായിട്ട് കണക്റ്റ് ആയാലും നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയൽസ് ബാക്കിയുള്ള വൈഫൈ യൂസേഴ്സിന് ഉപയോഗിക്കാനാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതിലേക്ക് അതുകൊണ്ട് ഒരു എന്തെങ്കിലും ഒരു ഫയൽ ഈ ഫോൾഡറിലേക്ക് നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു വെബ്എക്സിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ കോപ്പി ചെയ്യുന്നു. ദെൻ ഈ ഡ്രൈവാണ് നമ്മൾ കൊടുത്തത്. ഈ ഡ്രൈവ് ഇപ്പോൾ എൻ്റെ ഒരു എസ് എസ് ഡി ആണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ നമ്മൾ ഹോം എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആ വീഡിയോ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ എസ് എസ് ഡി ആണ്ട് വേഗം തന്നെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇമേജ് ഫയൽ നമുക്ക് അതിലേക്ക് ഇട്ടേക്കാം. ഒരു ഇമേജ് ഫയൽ ഡെസ്ക് ടോപ്പിൽ നിന്ന് ഒരു ഇമേജ് ഫയലും ഒരു വീഡിയോ ഫയലും ഇതിലേക്ക് ഇട്ടുണ്ട്. ഇനി നമുക്കത് ക്ലയൻറ്റിൽ നിന്ന്, അതായത് മറ്റ് യൂസേഴ്സിന് എങ്ങനെ ഈ ഫയൽ ആക്സസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. അതിപ്പം ഫോണിലും നമുക്ക് ആൻഡ്രോയിഡ് ടി വി ആണ്, ആൻഡ്രോയിഡ് ടി വിയിലും ആ രണ്ടിലും നമുക്ക് കണ്ടത്. നമ്മൾ ഫോണിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടാണ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതായത് എൻ്റെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഇപ്പോൾ ഓപ്പൺ ആണ്, അതിൽ നമ്മുടെ സിസ്റ്റം കണക്റ്റഡ് ആണ്. സോ ദെൻ നമുക്ക് ഈ ഫയൽ അത് സിസ്റ്റത്തിലുള്ള ഫയൽ ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു ഫയൽ മാനേജറിംഗ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. പണ്ട് തൊട്ടേ നമ്മുടെ നോക്കിയ ഫോൺസൊക്കെ ഉള്ള ടൈമത്ത് സിംബിയൻ സീരീസിൽ തൊട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നൊരു ടൂളാണ് എക്സ്പ്ലോർ എന്നുള്ളത്. വളരെ യൂസ്ഫുള്ളാണ്, കുറച്ചധികം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഫയൽ മാനേജർ ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ആ ഒരു ഫയൽ മാനേജർ, അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് വന്നാൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ടൈമിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻറ്റർണൽ സ്റ്റോറേജും സാംസങ് എസ് ഡി കാർഡ്, അതായത് ഏത് എസ് ഡി കാർഡാണോ അതുമാണ് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ലാൻ എന്ന് പറയുന്നത് കാണുന്നില്ല, ഈ ഷോയിൽ പോകാം. നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഇതിലുണ്ട്, ലാൻ ഉണ്ട്, എഫ് ടി പി ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ടാൽ അത് മെയിൻ മെനുവിലേക്ക് എനേബിളായി വരുന്നതാണ്. സോ അതിനുശേഷം ലാൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലാൻ ക്ലിക്ക് ചെയ്താൽ ഇതുവരെ നിങ്ങൾ ഒരു സിസ്റ്റവും ഈ ഇതുവഴി ആക്സസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇതുപോലെ ആഡ് സെർവർ എന്ന് മാത്രമേ ഉണ്ടാവും. ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഇവിടെ സേവ് ആയിട്ട് അതിൻ്റെ ഒരു ലിങ്ക് അവിടെ ഉണ്ടാവും. സോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആഡ് സെർവർ കൊടുക്കുന്നു. ആഡ് സെർവർ കൊടുത്തിട്ട് അതിൽ സ്കാൻ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളുടെ ഈ ഒരു ഹോട്ട്സ്പോട്ട് വൈഫൈ ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ ഏതൊക്കെ സിസ്റ്റം എന്തൊക്കെ
കണക്ട് ചെയ്തിട്ട് അതിൽ ഷെയറിങ് ഓപ്ഷൻ ഇനാബിൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇതിലേക്ക് വരും. നമുക്കൊന്ന് സ്കാൻ കൊടുക്കാം. നമ്മളിപ്പോൾ സ്കാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ സിസ്റ്റം കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഐ പി അഡ്രസ്സാണ് നമ്മളെ കാണുന്നത്. ആ ഐ പി ക്ലിക്ക് ചെയ്യുന്നു. ഇതിങ്ങനൊരു പോപ്പാണ് ഓപ്പണായി വരിക. അതിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ലേബൽ ഇവിടെ ഉണ്ടാവും, നമ്മളുടെ ഐ പി ഇവിടെ ഉണ്ടാവും, ദെൻ യൂസർ നെയിം. അതായത് നമ്മളുടെ സിസ്റ്റത്തിൽ നേരത്തെ നമ്മൾ എവരി യൂസറാണ് കൊടുത്തത്, അതായത് എവരി വൺ എന്നുള്ളൊരു ഇതാണ് കൊടുത്തത്. അപ്പോൾ അതിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു യൂസർ അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് അതിലുണ്ട്, മനു എന്നാണ് അതിൻ്റെ യൂസർ നെയിം, അതിവിടെ ടൈപ്പ് ചെയ്തു. ദെൻ ആ ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്യാം. ആ ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻറ്റർ ചെയ്യുന്നു, ദെൻ സേവ് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നതോടെ ഇവിടെ ആ ഒരു ഡെസ്ക് ടോപ്പ് MSK JRME അത് നമ്മളെന്താണോ പേര് കൊടുത്തത്, സിസ്റ്റത്തിൻ്റെ പേര് അതാണ് കാണുന്നത്. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിന് ഞാൻ പേരൊന്നും കൊടുത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അതിവിടെ സേവ് ആവും. ദെൻ അതിനുള്ളിൽ ടൈപ്പ് ചെയ്യാം. നമ്മളതിൽ ഷെയർ ചെയ്തിരിക്കുന്ന ആ ഫോൾഡേഴ്സ് ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഈ ഷെയറിംഗ് എന്നുള്ളത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കൊക്കെ ചെയ്യുമ്പോൾ ഫയൽ കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഹോം വരെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോൾഡർ ഇതാണ് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഫയലും അതേപോലെ തന്നെ ആ ഒരു ഇമേജും നമുക്കിവിടെ കാണാം. ജസ്റ്റ് ഇമേജ് ഓപ്പൺ കൊടുത്താൽ ജസ്റ്റ് ആ സിസ്റ്റത്തിലുള്ള ഫയലാണ് ഇപ്പോൾ നമ്മൾ ഓപ്പണായി കാണുന്നത്. അതേപോലെ തന്നെ ആ വീഡിയോ ആണെങ്കിൽ നമ്മൾ ആ വീഡിയോ ഓപ്പൺ കൊടുക്കുന്നു. സിസ്റ്റത്തിലെ ആ ഒരു വീഡിയോ സിമ്പിളായിട്ട് നമ്മളുടെ ഫോണിൽ പ്ലേ ആവുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് സീക്ക് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ ആ ഒരു വീഡിയോ നമ്മുടെ ഫോണിലുള്ള വീഡിയോ പോലെ തന്നെ യൂസ് ചെയ്യാനാവുന്നതാണ്. സ്റ്റക്ക് ആവുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു പ്രശ്നവും വരുന്നില്ല. ദെൻ ഈ ഫയൽ നമുക്ക് കോപ്പി എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്യുന്നു, സെലക്ഷൻ നടത്തുന്നു, കോപ്പി ടിപ്പ് ക്ലിപ്പോർഡ് അടിക്കുക, റൈറ്റ് സൈഡിൽ ഉണ്ടാവും. ദെൻ എങ്ങോട്ടാണോ അത് പേസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ SD കാർഡിലേക്ക് ആണെങ്കിൽ SD കാർഡിലേക്ക് കൊടുക്കുക, പേസ്റ്റ് കൊടുക്കുക. മോശമില്ലാത്തൊരു സ്പീഡിൽ തന്നെ. ഇപ്പോൾ ഞാൻ SD കാർഡിലേക്ക് കൊടുത്തോണ്ട് ഒരു 5 MB കാണിക്കുന്നത്, നേരെ മറിച്ച് ഫോണിൻ്റെ ഇൻറ്റേണൽ സ്റ്റോറേജിലേക്കാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും സ്പീഡ് കിട്ടേണ്ടതാണ്. ഇപ്പം നമ്മൾ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ സ്പീഡ്. നമ്മളൊരു എക്സ്റ്റേണൽ റൗട്ടർ ആ ഒരു 100 MB അല്ലെങ്കിൽ 1 GB/s എടുക്കുന്ന റൗട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനേക്കാളും സ്പീഡ് ഈ ഫയലുകളെല്ലാം കോപ്പി ചെയ്യാൻ കിട്ടുന്നതാണ്. നമുക്ക് എക്സ്റ്റേണൽ അത് ആപ്പുകളുടെയോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ മറ്റുള്ള സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയൊന്നും ഒരു യൂസും വരുന്നില്ല. നമ്മളുടെ ഇതേപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഫയൽ, ഇതിലൊരു ഫയലിൽ നിന്ന് ഒരു വീഡിയോ ഉണ്ട്, ഞാനിപ്പോൾ പണ്ട് ഇപ്പോൾ ചെയ്യാൻ വെച്ചൊരു വീഡിയോ ആണ്. ജസ്റ്റ് ആ ഫയലിൽ നിന്ന് വീഡിയോ ഇതേപോലെ തന്നെ കോപ്പി ടു ക്ലിപ്പോർഡ് കൊടുക്കുന്നു. ദെൻ ലാനിൽ ആ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഹോം ഫോൾഡറിലേക്ക്, അതായത് നമ്മൾ പെർമിഷൻ അതിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള പെർമിഷനും റീഡ് ചെയ്യാനുള്ള പെർമിഷനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഫയൽ ആ ഒരു സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യാം, സിസ്റ്റത്തിലുള്ള ഫയൽ ഫോണിലേക്ക് കോപ്പി ചെയ്യാം. ഫോണിലേക്ക് കോപ്പി ആണ് ഇപ്പോൾ മൂവീസൊക്കെ ആണെങ്കിൽ അത് നമുക്ക് വാച്ച് ചെയ്യാം, ഇമേജൊക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ കാണാം. ആ ഇമേജ് നമുക്ക് വാട്സപ്പിൽ ഇടുകയോ എങ്ങനെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഫോണിൽ ഇത്രയും ഓപ്ഷൻസാണ്. ഇനി ഇത് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് TVയിൽ എങ്ങനെ ചെയ്യാമെന്നത് കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ വീട്ടിലെ ആൻഡ്രോയിഡ് TV. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആണ്, നമ്മുടെ ആ ഫോണിലെ ഹോട്ട്സ്പോട്ട് തന്നെ കണക്റ്റഡാണ്. ദെൻ നമ്മൾ ഫയൽ എക്സ്പ്ലോർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോർ പോകുന്നു. അവിടെ ഫയൽ എക്സ്പ്ലോർ അടിക്കുന്നു. ദെൻ ഞാൻ ഈ ഫയൽ എക്സ്പ്ലോർ യൂസ് ചെയ്യുന്നതുള്ളൂ, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാത്തിലും ലാൻഡ് നെറ്റ്വർക്കും അല്ലെ നെറ്റ്വർക്കിനൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. സോ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫോൺ കണ്ടതിനുള്ള ആ ഒരു വ്യൂ അല്ല, സിസ്റ്റത്തിന് അതായത് ആൻഡ്രോയിഡ് TVക്ക് റെസൊല്യൂഷൻ കൂടുതലായതുകൊണ്ട് വേറൊരു വ്യൂ ആണ് ഇപ്പോൾ ഇതിലുള്ളത്. ദെൻ ഇതിലിപ്പോൾ ലാൻ ഇനേബിൾ അല്ല, സോ അതിൽ ഷോയിൽ നമ്മൾ ലാൻ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുന്നു. ദെൻ ഓപ്പൺ ചെയ്യുന്നു, ഫോൺ കണ്ട പോലെ തന്നെ സെർവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻ കൊടുക്കുന്നു. സ്കാൻ ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ IP അവിടെ വരുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് ഓപ്പൺ ആവും, അതിൽ നമ്മുടെ സിസ്റ്റം പേര് കാണാം, ഞാൻ അവിടെ IP കാണാം, നമ്മൾ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യും. സോ ആ നെറ്റ്വർക്ക് ഭാഗത്ത് ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഡെസ്ക് ടോപ്പ് നമ്മളുടെ ആ ഒരു MSK എന്ന് പറഞ്ഞ നേരത്തെ അതേ നെയിമിനെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുന്നു. അതിൽ നമ്മൾ ആ രണ്ട് പാത്ത് ഷെയറിങ്ങിനടുത്ത് പാത്ത് കാണിക്കുന്നുണ്ട്, ഹോം ഷെയറിങ്ങും. നമ്മളതിൽ ഹോം ഓപ്പൺ ചെയ്യുന്നു, നമ്മളതിൽ കോപ്പി ചെയ്തിട്ട് ആ ഫയൽസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിൽ നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ ഇമേജ് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളൊന്ന് കോപ്പി ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആയി വരുന്നുണ്ട്. ദെൻ നമ്മളൊരു വീഡിയോ ഫയൽ, രണ്ട് വീഡിയോ ഫയൽ അതിലേക്കിട്ടുണ്ട്. നമുക്കൊരു വീഡിയോ ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
നമ്മൾ കുടജാദ്രി പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്ലൈ ചെയ്ത്, അതേ റെസൊല്യൂഷൻ തന്നെ സിസ്റ്റത്തിൽ പ്ലേ ആയതുകൊണ്ട് നമ്മളത് അങ്ങനെ കോപ്പി ഒന്നും ചെയ്തിട്ടില്ല, സ്ലോ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ബഫറിങ് ഒന്നും ഇല്ലാതെ തന്നെ പ്ലേ ആയിട്ട്. സോ നമ്മളിപ്പം പ്ലേ ചെയ്ത ആ ഒരു വീഡിയോ നമുക്കൊന്ന് നമ്മളുടെ ആ ഒരു ആൻഡ്രോയിഡ് ടി വിയിലേക്ക് ഒന്ന് കോപ്പി ചെയ്യാം. ജസ്റ്റ് ആ ഫയൽ ഒന്ന് സെലക്ട് ചെയ്യുന്നു, ദെൻ കോപ്പി ടു ക്ലിക്ക് ബോർഡ് കൊടുക്കുന്നു. നമ്മളുടെ ആൻഡ്രോയിഡ് ടി വിക്ക് ഒരു 2GB എടുത്തിൻ്റെ ആയിരുന്ന സ്പേസ് ഉണ്ട്. സോ അത് SD കാർഡ് എന്നാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റ് അതിനുള്ളിൽ ടാപ്പ് ചെയ്യുന്നു, ഓക്കെ, അത് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് അടുത്തേക്ക് അത് പേസ്റ്റ് ചെയ്യാം. താഴെ ക്ലിക്ക് ബോർഡ് കാണുന്നുണ്ട് നമ്മൾ കോപ്പി ആയിട്ടുള്ളത്. സോ അത് ഇവിടെ ഈ പാത്ത് ഓപ്പൺ ചെയ്യുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. ജസ്റ്റ് ഒരു 24 MB ഉള്ളൊരു ഫയലാണ്. ആൻഡ്രോയിഡ് ടി വി ഒരു അത്ര പുതിയതൊന്നുമല്ല, അതുകൊണ്ട് ഒരു ആവറേജ് സ്പീഡാണ് കിട്ടുന്നത്. പിന്നെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലും കണക്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ വൈഫൈ റൗട്ടേഴ്സ് ആണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ സ്പീഡ് നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഫയൽ ഇപ്പോൾ ആ ഒരു ഇൻറ്റർണൽ സ്റ്റോറേജിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇതായാലും നമുക്കിവിടെ കാണാം ഫൈനൽ പറഞ്ഞ ആ വീഡിയോ ഉണ്ട്. സോ ഇത്തരം നെറ്റ്വർക്ക് നമുക്ക് ചെറിയ ഓഫീസുകളിലും അല്ലെങ്കിൽ വീടുകളിലൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീട്ടിലൊരു വൈഫൈ റൗട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മുടെ സിസ്റ്റമൊക്കെ ഇൻ്റർകണക്ട് ചെയ്ത് വെക്കുക. വൈഫൈ കൂടെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ കേബിൾ വെച്ച് കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ റിസോഴ്സുകൾ, അതായത് പ്രിൻറ്റർ, സ്കാനർ, അല്ലെങ്കിൽ മറ്റ് DVD ഡ്രൈവ്, അതൊക്കെ നമുക്ക് നല്ല ഡിവൈസുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.